എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്, മറ്റെവിടേക്കുമല്ല, നമ്മളുടെ റിസ്വാന്റെ കോളേജിലേക്കാണ്. റിസ്വാന്റെ മാത്രമല്ല കേട്ടോ, സുൽത്താന്റെയും സൽമാന്റെയും കോളേജ് എന്ന് തന്നെ പറയാം. സുൽത്താൻ ഇപ്പൊ MCA സെക്കൻഡ് ഇയറും നമ്മുടെ സൽമാൻ റീസെന്റ് MBAക്കും ഈ കോളേജിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മക്കളെല്ലാവരും ഒരൊറ്റ കോളേജിൽ തന്നെയായി. കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പോ കോളേജിലേക്ക് എത്തി. അപ്പൊ വന്ന കാര്യം ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ, അടുത്ത മാസം നടക്കുന്ന വിദ്യുത് 2023നോടനുബന്ധിച്ച് ഒരു കുക്കറി ഷോക്കാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് പല പ്രോഗ്രാംസും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കോളേജിൽ എത്തിയപ്പോ തന്നെ ഇതിന്റെ സംഘാടകരും കുട്ടികളും എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. പല അവസരങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു അന്യത്വം എനിക്കിവിടെ ഫീൽ ചെയ്തില്ല. കുട്ടികൾ മാത്രമല്ല, നമ്മുടെ സുൽത്താന്റെയും റിസ്വാന്റെയും അധ്യാപകരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്നത് ബിനു സാറും ശരത് സാറുമാണ്. അപ്പൊ പല അവസരങ്ങളിലും ഞാൻ ഇവരെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവരെ നേരിട്ട് കാണുന്നത്. അപ്പൊ കുറച്ചു നേരം മക്കളുടെ വിശേഷങ്ങളും പിന്നെ കോളേജിലെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മളെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ വളരെ സുപരിചിതമായ ഇടനാഴികൾ. ഈ ഫംഗ്ഷൻ നടക്കുന്നത് അനുഗ്രഹ ഹാളിലാണ്. അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് ഓഡിയൻസ് ആയിട്ട് ക്ഷണിക്കപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും പിന്നെ ഇതിന്റെ സംഘാടകരും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാന് ആദ്യം ഈ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ കോർഡിനേഷന്റെ അടുത്ത് നിന്നും ചോദിച്ചറിയായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ സമയമായപ്പോൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞാനെത്തി. അപ്പൊ ഐശ്വര്യയും ഷെർണുമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ്. അപ്പൊ ഞാന് വിദ്യുതിനെ പറ്റി പറഞ്ഞില്ലല്ലോ. വിദ്യുത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്കിൽസും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു മികച്ച വേദിയാണ്. ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അനന്തമായ അവസരങ്ങൾ ഒരുക്കുന്നതുമായിട്ടുള്ള ഒരു വേദിയാണ് ഈ വിദ്യുത്. ഇത് നമ്മുടെ റിസ്വാന്റെ ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ ജ്യോതി മാം ആണ്. അപ്പൊ മാം വന്ന പാടെ എന്റെ അടുത്ത് മെനുവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയ. ചരിത്രത്തിൽ ആദ്യമായി റെസ്റ്റോറന്റ്, എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം സലൂസ് കിച്ചൻ സമീറാൻ. അങ്ങനെ എന്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്റെ അടുത്ത് ഇവര് തലേ ദിവസം തന്നെ എന്തൊക്കെ ഉണ്ടാക്കും എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു ഐറ്റം ആണ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മള് ലൈവായിട്ടൊക്കെ കുക്ക് ചെയ്ത് ഇത്രയും കുട്ടികളുടെ മുന്നിലും ടീച്ചേഴ്സിന്റെ അധ്യാപകരുടെ മുന്നിലും ഒക്കെ കാണിക്കുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു കുറച്ച് അധികം ഡിഷ് ഞാൻ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ദഹി വടയും പനീർ ബിരിയാണിയും ബ്രെഡ് പുഡിങ്ങും വെജിറ്റബിൾ സാലഡ് അറബിക് ഡിഷായ ഫലാഫില് ഹമൂസ് പിന്നെ ഒരു മില്ലറ്റ് സൂപ്പ് ഇത്ര ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മളുടെ ഇന്ററാക്ഷൻ സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പലരും പല പല ചോദ്യങ്ങൾ ഇതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. അപ്പൊ അതിന് കുക്കിംഗ് നടക്കണം, ഞാൻ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുകയും വേണം. അങ്ങനെ ഒരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഈ ടീനേജ് കുട്ടികളെയൊക്കെ എനിക്ക് ഭയങ്കര പ്രിയമാണ് കേട്ടോ. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നത് തന്നെ അറിയത്തില്ല, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കുക്കിങ്ങും അവരും നന്നായി ആസ്വദിച്ചു എന്ന് തന്നെയാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോളേജിന്റെ ഡയറക്ടറായ ദേവിത സ്വാമി ഹാളിലേക്ക് എത്തിയത്. അപ്പൊ അമൃതയിൽ തന്നെ ഇങ്ങനെ ഒരു കുക്കിംഗ് ഷോ നടത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് സ്വാമി പറഞ്ഞത്. എന്തായാലും നന്നായി പരിപാടി നടക്കട്ടെ എന്നും സ്വാമി തീർച്ചയായും എല്ലാ ഡിഷും ടേസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഈ കുക്കിങ്ങിനിടയിൽ ഞാൻ ഓഡിയൻസിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ സുൽത്താന്റെയും റിസ്വാനെയും ഒക്കെ പഠിപ്പിക്കുന്ന ഇന്ദിലാഗ മിസ്സും ഗീതാലക്ഷ്മി മാമും വീണ മിസ്സും രാഹുൽ സാറും അർജുൻ സാറും പിന്നെ സ്റ്റുഡന്റ് അഫെയറിലെ ARG മേനോൻ സാറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഏകദേശം 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ എന്റെ ലൈവ് കുക്കിങ്ങും ഇന്ററാക്റ്റീവ് സെക്ഷനും Q&A എല്ലാം കംപ്ലീറ്റ് ആയി. എന്തായാലും മൊത്തത്തില് നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഞാന് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ഞാനിപ്പോ കാണിച്ചുതരാം. ദഹി വട, ബ്രെഡ് പുഡിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ അറബിക് ഫലാഫിൽ, വെജിറ്റബിൾ സാലഡ്, പിന്നെ ഉള്ളത് ഹമ്മോസ്, പിന്നെ നമ്മളുടെ പനീർ ബിരിയാണി. ഇത്രയും ഐറ്റംസ് ആണ് ഞാനിവിടെ ഉണ്ടാക്കിയത്.
അപ്പൊ ഇത് ഇത്രയും ഉണ്ടാക്കി. പിന്നെ ലാസ്റ്റ് നമ്മളുടെ മില്ലറ്റ് സൂപ്പ്. മില്ലറ്റ് സൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു കോമഡി ഉണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് മൂമെന്റിലാണ് ഇവര് മില്ലറ്റ് കൊണ്ട് ഒരു സൂപ്പ് വേണമെന്ന് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ രാത്രി എനിക്ക് മില്ലറ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കോളേജുകാർ പറഞ്ഞു അവര് തന്നെ വാങ്ങി വെച്ചേക്കാം എന്ന് പറഞ്ഞു. അതിൽ വലിയൊരു കോമഡി ഉണ്ടായി. അത് മാത്രമേ ഇതിൽ എടുത്തു പറയാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറെടുക്കുവാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഫുഡെല്ലാം കഴിച്ച് രുചിച്ചു നോക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ഓരോരുത്തരുടെയും ടേബിളിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഓരോ വ്യക്തികളെടുത്തും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡെന്ന്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം എന്ന്. അപ്പൊ ഇത് എൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. മോളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ എന്നെ കാണാനായിട്ട് വന്നതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എന്റെ കുടുംബത്തിലെ എല്ലാ മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ റിസ്വാന്റെ സുഹൃത്തുക്കളും ടീച്ചേഴ്സും ഒക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഫുഡ് ഇഷ്ടായെന്ന് പറഞ്ഞു. സൂപ്പ് ഒഴികെ സൂപ്പിന്റെ കോമഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ അത് വരുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറയാം. സൂപ്പിന്റെ കഥ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മളുടെ റിസ്വാന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പം അവരും എന്നെ കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഈ കുട്ടികളുമായിട്ടൊക്കെ നിൽക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് തന്നു. അമൃതയുടെ വിദ്യുറിന്റെ ഒരു സ്നേഹോപാഹരണം സമർപ്പിക്കുകയാണ്. അമൃത നടത്തുന്ന മൾട്ടി ഫെസ്റ്റ് വിദ്യുത് മെയ് 5, 6, 7 ദിവസങ്ങളാണ്. അപ്പൊ ഞാനിവിടെ കാണും, അപ്പൊ നിങ്ങളും കാണുമല്ലോ. അങ്ങനെ നമ്മള് ഇനിയിപ്പോ ഇവിടെ നിന്ന് തിരിക്കുവാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ മനസ്സിന് ഭയങ്കര സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളായിരുന്നു. അപ്പൊ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഓരോന്നും കുക്ക് ചെയ്തത്. അപ്പൊ ഇത് നമ്മളുടെ സുൽത്താന്റെയും റിസ്വാന്റെയും ക്യാമ്പസ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇത് നമ്മളുടെ വള്ളിക്കാവിലുള്ള അമൃത വിശ്വപീഠം ക്യാമ്പസ് ആണ്. അടിപൊളി ക്യാമ്പസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച അമൃതയിലെ വിദ്യുത് ടീം അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ബിനു സാറിനും ഒരിക്കൽ കൂടി ഞാൻ ഇതിലൂടെ നന്ദി രേഖപ്പെടുത്തുവാണ്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് കുറച്ച് ഇരുട്ടി തുടങ്ങി. അപ്പൊ നിസാർക്കൊക്കെ രാത്രിയുള്ള ഡ്രൈവിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്രാവശ്യത്തെ പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ 3 പേരും ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സുൽത്താൻ ബാംഗ്ലൂരിന്ന് തിരിച്ചപ്പോഴേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്താറാവുമ്പോഴേക്കും അവൻ വിളിച്ചു പറഞ്ഞു 1.5 മണിക്കൂർ ഡിലേ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതാ ഇപ്പോ സുൽത്താനെ വിളിക്കാനായിട്ട് നിസാർക്കാണ് എത്തിയത്. ഞാനും കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നെ മാക്സിൽ ഇറക്കി വിട്ടിട്ടാണ് നിസാർക്ക ഇവനെ വിളിക്കാനായിട്ട് വന്നത്. കാരണം പെരുന്നാളിന് വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് സലൂന് ഒരു ഷർട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാക്സിൽ വെച്ചാണ് ഞങ്ങൾ ഇവിടെ കണ്ടുമുട്ടുന്നത്. അപ്പൊ സുൽത്താൻ പറയുന്നുണ്ട് അവന് ഡ്രസ്സ് വേണ്ട, അവൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു നീ ഏതെങ്കിലും ഒരു ഷർട്ട് എടുക്ക പെരുന്നാളിന്, നമ്മൾക്ക് പിള്ളേർക്കൊക്കെ എടുത്തു കൊടുക്കുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഇപ്പോഴും അങ്ങനെ സാധ്യമാവണമെന്നൊന്നും ഇല്ലല്ലോ. ഇവര് ഇപ്പം ഉള്ളപ്പം ആവുമ്പോഴേക്കും നമുക്ക് നോക്കി ഇഷ്ടമുള്ളോ നോക്കി എടുക്കാം. പിന്നെ മോൾക്കും എടുക്കണം. മോളും ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല, അവള് കോളേജിൽ എക്സാമിന് പോയിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ മോളുടെ സൈസും കാര്യങ്ങളും ഒക്കെ അറിയാം. പിന്നെ അവളുടെ കളർ ചോയ്സും നമുക്ക് നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് അവൾക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം മക്കൾക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു. ഇപ്രാവശ്യം ദേ ബില്ല് ചെയ്ത് വന്നപ്പോഴേക്ക് കവറിലാക്കി തന്നു. അപ്പൊ എന്താ പ്രത്യേകത എന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 4000 above വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ക്യാരി ബാഗ് കൊടുക്കുന്നു. വല്ലാത്തൊരു അതിശയം തന്നെയാണ് എന്തായാലും. അപ്പൊ ഇനി നേരെ വീട്ടിലേക്കാണ് പോണത്. കാരണം അവനെ ബസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ മാക്സിലേക്കല്ലേ വന്നത്. സാധാരണഗതിയിൽ സുൽത്താൻ പറയും ടയേർഡായിട്ട് നിൽക്കുന്ന അങ്ങനൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നതാണ്. ഇന്നിപ്പം നിസാർക്ക് എന്നെ ഇവിടെ വിട്ടിട്ട് പോയത് കൊണ്ട് എന്തായാലും വിളിക്കാൻ വന്നല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അവനും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബസ് ഡിലേ ആയതുകൊണ്ട് തന്നെ അവനും വളരെ ടയേർഡായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എന്താ ലഗേജൊക്കെ എടുത്ത് വെക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നിനി രാത്രി നമ്മളുടെ റിസ്വാൻ വരും. ഇൻഷാല്ലാ നാളെ വെളുപ്പിന് നമ്മളുടെ സൽമാനും ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും മക്കളൊക്കെ ഉള്ളപ്പം എന്ന് പറയുമ്പോ അതൊരു വല്ലാത്ത സന്തോഷം തന്നെ ആണ്. ബാംഗ്ലൂർ പെട്ടി പൊട്ടിക്കാൻ പോവാണ്.
ബാംഗ്ലൂരിലെ ഓറഞ്ച് തിന്നിട്ടുണ്ട്. അതിനെയും കൊണ്ടിങ് വന്ന പിസ്സ ഉണ്ടാക്കണ ഉപയോഗിച്ചോണ്ടിരുന്ന അതേനാ അവ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങളൊക്കെ പൊട്ടിക്കാതെയാണ് ഇങ്ങനെ ഇരിക്കണത്. ചീസ് പോലെ ഇതൊക്കെ ഉടുപ്പ് ഉടുപ്പ് സെലിബ്രേഷൻ ലുലുവിന്റെ നിങ്ങൾക്ക് മാഗി വേണം. ഇവിടുന്ന് കൊണ്ടുപോവുക അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരെ. ഇതാ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണ് ബാംഗ്ലൂർ പെട്ടി സമാപ്തു. എന്നാലും ഇത് ഭയങ്കര സംഭവമായി പോയിടാ കഞ്ഞിയും കൊണ്ടു വന്നിരിക്കണ ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ നമ്മുടെ റിച്ചുദ വരുന്നുണ്ട്. എന്തുവാനെ ഓട്ടോയിൽ വരാത്ത അവിടെ ഇറങ്ങിട്ടാണെന്ന് വന്നാ സുൽത്താനിക്ക വന്നു പെട്ടി തുറന്നു. നീ മോന്റെ ബാഗ് എന്തോ തുറന്നേ. നീ ഇവിടെ ഇവിടെ ലൈറ്റ് ഇട്ടേ മോനെ ലൈറ്റ് ഇട് എല്ലാം ഇട്. മോന്റെ പെട്ടി ഉമ്മാക്ക് കുറച്ച് സമാനമായിട്ട് വന്നിരിക്കാണ്. നോക്കട്ടെ വെളിയിൽ ലാപ്ടോപ്പുണ്ട് ബുക്കുകളുണ്ട് ഒരു പെപ്സി. പെപ്സി ഒന്നും കുടിക്കാൻ പാടില്ല. സീറോ ഷുഗർ മാൻ ഒന്നുമില്ല. എന്ന് റിച്ചു ട്രെയിനിലല്ല ബസ്സിലാണ് വന്നത് കേട്ടോ. കപ്പലണ്ടി പോലെയാണ് ഡേറ്റ്സ് കഴിച്ച്. റിച്ചു അതിരിക്കട്ടെ നീ നിന്റെ സ്വീറ്റ്സ് കൊണ്ടുപോയിട്ട് എന്തായി. എല്ലാരും പറഞ്ഞു അവര് കിട്ടാത്തവരെ പറഞ്ഞു എടാ നമുക്ക് കിട്ടിയില്ലല്ലോ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഉണ്ടായി കൊണ്ടുപോകണോ എന്നാ പറഞ്ഞു. കഴിച്ചവര് പറഞ്ഞു ആ അടിപൊളി ഇതായിരുന്നല്ലേ സ്പെഷ്യൽ ഇത് റെസിപ്പി ഒക്കെ എല്ലാരും അങ്ങനെ ഹാപ്പി. കൊറേ പേര് കിട്ടാത്തതിന്റെ ഇതില് അവരറിഞ്ഞു വീഡിയോ കിട്ടപ്പോ അറിഞ്ഞു അത് ഞാൻ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തില്ല. അപ്പൊ അവർക്കുള്ള ഇനി അങ്ങനെ നമ്മുടെ റിച്ചു കൈയൊക്കെ കഴുകിയിട്ട് ആഹാരം കഴിക്ക. കാരണം അവന് നോമ്പ് തുറന്നില്ലേ നോമ്പ് തുറന്നതല്ലേ ഉള്ളൂ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ നേരെ കൈ കഴുകി വന്നിരുന്ന അവന് വിശന്നിട്ട് വയ്യാന്നാ പറഞ്ഞത് അല്ലേ റിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ മീറ്റ് ചെയ്യാൻ പോവാണ് ബാംഗ്ലൂരും കൊല്ലംകാരനും. അതന്നെ ഞാൻ നോക്കിയത് അവന് കഴുകാനുള്ളത് കുറച്ച് തുണികളൊന്നും. വെളുപ്പിനൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ നിസാർക്കയും സുൽത്താനും റിസ്വാനും കൂടി സലൂനെ വിളിക്കാനായിട്ട് പോവാണ്. എല്ലാ വർഷവും ഞാൻ പോവാറുണ്ട്. ഇപ്രാവശ്യം ഞാനും മോളും പോയിട്ടില്ല. കാരണം എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ലഗേജും സൽമാനെയും ഒക്കെ എല്ലാവരും കൂടി ആവുമ്പോഴേക്ക് പിന്നെ വണ്ടിയിൽ സ്ഥലം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ദേ ഇവരിപ്പം എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു എല്ലാവരും ഉള്ളപ്പം ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. പക്ഷെ എല്ലാവരും ഈ വന്നവരൊക്കെ തിരിച്ചു പോകുന്ന നിമിഷം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ സമാധാനിക്കാം അൽഹംദുലില്ലാഹ് അവർക്ക് എല്ലാവർക്കും വരാൻ കഴിഞ്ഞല്ലോ. അപ്പൊ എപ്പോഴും ഇത് സാധ്യമാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ സൽമാന് തടിയിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ദേ ലഗേജൊക്കെ എടുത്ത് ദേ വെക്കാണ്. അപ്പം പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ഒരാൾ മാത്രം ആവുമ്പോഴേക്കും ഒരുപാട് ലഗേജ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇവര് മൂന്നുപേരും ഇപ്പൊ 3 സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാൾ വരണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ തമ്മി കാണാതിരിക്കുമ്പോഴല്ലേ സ്നേഹം കൂടുന്നതും. അപ്പൊ
അപ്പൊ അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കായിരുന്നു. അപ്പൊ അതാ കറക്റ്റ് ആയിട്ട് അവര് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം മക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്നതും ഒരുമിച്ചിരിക്കുന്നതും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ പെരുന്നാളിനെ അൽഹംദില്ല എല്ലാവരും ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സലു കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കലും മൂന്ന് പേരും ഒരുമിച്ചുള്ള പെരുന്നാൾ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ലോഗ് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അടുത്ത എപ്പിസോഡ് കാണണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി വേണേ. അടുത്തപ്പം നമുക്ക് അടിപൊളി വ്ലോഗുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.